അയ്യ വണക്കം. സ്വന്തം ആയുധപ്പുര, അതായത് സ്വന്തം അടുക്കള ചൈനീസ് ആയുധങ്ങൾ വെച്ച് നിറയ്ക്കുകയാണ് നമ്മുടെ പാകിസ്ഥാൻ അണ്ണൻ എന്ന് പറയുന്നത് ഇമ്രാൻഖാൻ. ഒരു കൊട്ട് കിട്ടിയതേ ഉള്ളൂ, അതായത് ചൈനയിൽ നിന്ന് ഓസിന് വാങ്ങിച്ച ഒരു വിമാനം തകർന്നു വീണതേ ഉള്ളൂ. ആ വിമാനത്തിന് സാരമായ കേടുപാടുകൾ വരുത്തിയാണ്, അതായത് ചൈന ഉപയോഗിച്ച് പഴകി മെഴുകിയ ശേഷമാണ് വിമാനം പകുതി വിലയ്ക്ക്, അതായത് ആക്രി വിലയ്ക്ക് പാകിസ്ഥാന് വിറ്റത് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നല്ലോ. അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിച്ചു തങ്ങളുടെ ആയുധപ്പുര നിറയ്ക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാന് നമ്മുടെ ഇമ്രാൻ അണ്ണൻ എന്ന് പറയുന്നത്. ഇമ്രാൻ അണ്ണൻ വേറെ എന്തോ വലുത് വരാനിരിക്കുകയാണ്. എന്തായാലും ആയുധപുരയിൽ നിന്ന് മിസൈൽ എടുത്ത് തൊടുത്തു വിടുന്ന മുമ്പേ മിസൈൽ അതിനകത്ത് ഇരുന്ന് തന്നെ പൂത്ത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ അണ്ണ ശ്രദ്ധിച്ചോണം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയാനുള്ളത്, ഇപ്പോ ചൈന പാകിസ്ഥാന് നൽകാൻ പോകുന്നത് യുദ്ധക്കപ്പലാണ്. യുദ്ധക്കപ്പൽ, ഒരു രക്ഷയില്ല, യുദ്ധക്കപ്പൽ എടുത്ത് യുദ്ധം ചെയ്തോ മക്കളെ എന്നാണ് ചൈന പാകിസ്ഥാനോട് പറയുന്നത്. പ്രധാനമായിട്ടും പാകിസ്ഥാൻ ഇന്ത്യയുടെ എതിരെയാണ്, ചൈനയും ഇന്ത്യയുടെ എതിരെയാണ്. പക്ഷെ രാജമാണിക്യത്തിൽ മനോജ് കെ ജയന്റെ പിന്നിൽ നാടാർ നിൽക്കും പോലെയാണ് ചൈന പാകിസ്ഥാന്റെ പിന്നിൽ നിൽക്കുന്നത്. അതായത് പാകിസ്ഥാന് പല കാര്യങ്ങളും ചൈന കൊടുത്തിട്ട് ഇന്ത്യയെ അടിയടാ അടിയടാ എന്ന് പറയലാണ് ഈ കെണ്ടാന്തരം പിടിച്ചവന്റെ പ്രധാനമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. വേറൊരു കാര്യം ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോ ചൈന പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്നത് യുദ്ധക്കപ്പലാണ്. ഒന്നും രണ്ടും യുദ്ധക്കപ്പലല്ല, മൂന്നും നാലും യുദ്ധക്കപ്പലാണ് പാകിസ്ഥാനിലേക്ക് വരാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് സ്വന്തം ആയുധപ്പുര മെയ്ഡ് ഇൻ ചൈന കൊണ്ട് നിറയ്ക്കുന്ന പാകിസ്ഥാന് കഴിഞ്ഞ ആഴ്ച ചൈനയിൽ നിന്നും ഒരു ഓഫർ വന്നിരുന്നു. അതായത് പുതിയ നൂതനമായ യുദ്ധക്കപ്പൽ വിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആർക്ക്? പാകിസ്ഥാന്. ഇതിനു പുറമെ അടുത്ത വർഷം അവസാനത്തോടെ സമാനമായ മൂന്ന് യുദ്ധക്കപ്പൽ കൂടി നൽകാനും ചൈനയ്ക്ക് പദ്ധതിയുണ്ട്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ പടച്ചട്ടയണിച്ച് നിർത്തണമെന്ന് തന്നെയാണ് ചൈനയുടെ പ്രധാനപ്പെട്ട നിലപാട്. കാരണം ഇന്ത്യ ഇപ്പോൾ നയതന്ത്ര മേഖലയിലെല്ലാം ശക്തമായിട്ടുള്ള ശക്തി ആർജിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിർത്തിയിൽ നുഴഞ്ഞു കയറി വന്ന ഇവമാരെയെല്ലാം അടിച്ചോടിച്ച് തിരിച്ചിറക്കാൻ പറ്റിയത് എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കണം. പക്ഷേ ഇന്ത്യ വെറുതെ ഇരിക്കില്ലല്ലോ. അല്ല, ഒരു അടി നമുക്ക് ഇങ്ങോട്ട് തന്നാൽ നമ്മൾ തിരിച്ചൊരു അടി കൊടുക്കണമല്ലോ. നമ്മളും അതുപോലൊരു കൊട്ട് ചൈനയ്ക്ക് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ, ചൈനയിലെ കണ്ട ആപ്പ ഊപ്പ മിസൈൽ പോലെയൊന്നുമല്ല ബ്രഹ്മോസ് മിസൈൽ. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത്. ഈ ബ്രഹ്മോസ് മിസൈല് ചൈനയുടെ എതിരാളികളായിട്ടുള്ള രാജ്യമുണ്ടല്ലോ, അതായത് ചൈനയെ തച്ച് തകർക്കണമെന്ന് ആഗ്രഹമുള്ള രാജ്യങ്ങൾ, അവർക്ക് നമ്മൾ കൊടുക്കും. അമ്മച്ചിയാണ് നമ്മൾ കൊടുത്തിരിക്കും. അങ്ങനെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാട് പുറത്തു വന്നത്. അതായത് നിങ്ങൾ പാകിസ്ഥാന് യുദ്ധക്കപ്പൽ കൊടുത്താൽ നിങ്ങളെ തച്ചു തകർക്കാൻ നിൽക്കുന്ന വലിയ വലിയ ഭീമാകാരമായിട്ടുള്ള രാജ്യങ്ങൾക്ക് ആദ്യം കൊടുക്കേണ്ടതെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. കാരണം ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ അത്യാധുനിക പ്രഹരശേഷിയുള്ള മിസൈലുകളാണ്. ദൂരപരിധി വർദ്ധിപ്പിച്ച പല 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 ബ്രഹ്മോസിന്റെ വേർഷനുകൾ ഇന്ത്യയുടെ കയ്യിലുണ്ട്. ഈ മിസൈലുകൾ നമ്മൾ വിൽക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന നിലപാടാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ചൈനയുടെ എതിരാളികൾക്ക് ബ്രഹ്മോസ് വിൽക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങളടക്കം വന്നതാണ്. മറ്റ് രാജ്യങ്ങളുടെ ആയുധ രഹസ്യങ്ങൾ ചോർത്തിയും റിവേഴ്സ് എഞ്ചിനീയറിംഗ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ചൈനീസ് ആയുധങ്ങളെ വച്ച് നോക്കിയാൽ ഗുണമേന്മയിലും പ്രഹരശേഷിയിലും തല കുനിക്കാത്തതാണ് ഇന്ത്യ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിമാനം, കര അന്തർവാഹിനികൾ, കപ്പലുകൾ എന്നിവയിൽ വിക്ഷേപിക്കുന്ന വിവിധ പതിപ്പുകൾ ബ്രഹ്മോസിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട്. വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ ബ്രഹ്മോസിൽ കണ്ണുവച്ചിട്ട് നാളേറെ ആയിട്ടുണ്ടെങ്കിലും ബ്രഹ്മോസ് അവർക്കൊന്നും കൊടുക്കണ്ട എന്ന നിലപാടുകളായിരുന്നു ഇന്ത്യ എടുത്തിരുന്നത്. പക്ഷേ ഇനിയിപ്പം ആ നിലപാടും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന സാധ്യമല്ല. കാരണം ചൈന എന്ന് പറയുന്ന ഈ ബ്ലഡി ഫൂൾ ഇങ്ങനെ കയറി വരികയാണ്, പാകിസ്ഥാനെ പടച്ചട്ടയിട്ട് നിർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ചൈനയുടെ എതിരാളികളെ നമ്മളും സഹായിക്കണം. അതായത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ ടെക്നിക്കാണ് ഇവിടെ എടുത്തത്. ചൈനയുടെ ശിവകാശി നിന്ന് ഉണ്ടാക്കി വിടുന്ന മിസൈൽ പോലത്തെ മിസൈലല്ല ഇത് എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കണം. അടുത്തൊരു കാര്യം, ബ്രഹ്മോസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ മുൻ നിലപാടുകളെല്ലാം മാറ്റം വരുത്തുന്നു എന്ന സൂചന പുറത്തു വരുന്നുണ്ട്. രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യും ബ്രഹ്മോസ് മിസൈല്. പ്രതിരോധ മന്ത്രം തയ്യാറാക്കിയ സൈനിക ഇനങ്ങളുടെ പട്ടികയിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പ്രധാനമായിട്ടും ഇന്ത്യയുടെ ലക്ഷ്യം ചൈനയാണ്, ചൈനയുടെ തകർച്ചയാണ്. ഇന്ത്യ കയറി മാന്താൻ വന്നാൽ ഇന്ത്യ തിരിച്ച് അത്യാധുനിക പ്രകടശേഷിയുള്ള നല്ല നഖങ്ങൾ വെച്ച് തിരിച്ച് മാന്തും എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. അപ്പോൾ ശരി.